ശംഖുലി ഉയരും കളിത്തട്ടിലി തിരി നേരം നമുക്കിരിക്കാം. കലയുടെ ശംഖുലി ഉയരും കളിത്തട്ടിലി തിരി നേരം നമുക്കിരിക്കാം. മുത്തുള്ള മനസ്സിന്റെ ആഴങ്ങളിൽ മുങ്ങി സ്നേഹത്തിൻ ചിപ്പികൾ വാരി മടങ്ങാം. വായ്ത്താരി കേട്ടു മയങ്ങ പുതു വായ്ത്താരി കേട്ടു മയങ്ങ. തമസിന്റെ നെഞ്ചു തകർക്കും കരുത്തിന്റെ ഉഷസ്സുകളെതിരെ മിഴി തുറക്കും. തമസിന്റെ നെഞ്ചു തകർക്കും കരുത്തിന്റെ ഉഷസ്സുകളെതിരെ മിഴി തുറക്കും. മൗനത്തിൻ പൂവിന്റെ മടിയിൽ ഉറങ്ങാതെ ഉണരുക ഉണരുക നിങ്ങൾ ഉണരുക ഉണരുക നിങ്ങൾ ഉണരുക ഉണരുക നിങ്ങൾ ഉണരുക ഉണരുക നിങ്ങൾ. രണ്ടു തരം ഒൻപതര തിരാറ്
മൂന്നരം. പാറയിൽ കയറി കർമുറ പാറ പൊട്ടിക്കും. എഴുതിനാറ Thank you.
എല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇത് നാടകത്തിന്റെ വേദിയാണ്. അല്ല, നാടകക്കാരെല്ലാരും ഇങ്ങ് എത്തിയല്ലോ. പക്ഷേ അയാൾ തന്നിഷ്ടം കാണിച്ചു. അയാൾ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എന്റെ ഉപസേനാധിപതിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന്. ആരെയാ? ഇന്നേ വരെ ഒരു യുദ്ധം പോലും കാണാത്തവൻ, ഒരു സേനാവിയോഗത്തെ പോലും നയിച്ചിട്ടില്ലാത്തവൻ, പുസ്തകത്തിൽ നോക്കി കുറെ കണക്കുകൾ മാത്രം പഠിച്ചിട്ടുള്ള ഫ്ലോറൻസിൽ നിന്നും വന്ന മൈക്കൽ കാസിയോ എന്തിനു പറയുന്നു, അവൻ അവന്റെ പെണ്ണിനെ പോലും നിലക്കി നിർത്താൻ പറ്റാത്തവൻ. ചുരുക്കി പറഞ്ഞാൽ കരയിലിരുന്ന് മീൻ പിടിക്കുന്നത് പോലെയായി കാര്യങ്ങൾ. റോഡ്സിലും സൈപ്രസിലും ഉണ്ടായ യുദ്ധത്തിൽ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവന്റെ കൂടെ നിന്നെന്നറിയാമോ? അപ്പോ ഞാനല്ലേ അവന്റെ ഉപസേനാധിപനാകേണ്ടത്? അങ്ങനെയുള്ള എന്നെ തള്ളിക്കളഞ്ഞിട്ട് കണക്കപ്പുള്ള സേനാധിപതിയും ഞാനവന്റെ പതാകവാഹകനും. സ്വർഗം സാക്ഷി, എനിക്ക് അവന്റെ ആരാചാരാവനാണ് ഇഷ്ടം. ഈ കാര്യത്തിൽ എനിക്ക് എടുത്തുചാടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ യഥാർത്ഥ യോഗ്യതയ്ക്ക് അവിടെ വലിയ വിലയൊന്നുമില്ല. അതാണ് സൈനിക സേവനത്തിന്റെ ശാപം. അങ്ങനെയുള്ള ഈ മൂറിനോട് ഞാൻ എങ്ങനെ ആത്മാർത്ഥത കാണിക്കും? ഞാനായിരുന്നെങ്കിലേ അവനെ തിരിഞ്ഞു നോക്കുമോലുമില്ല. റോഡ്രിഗോ, ഞാനായിരുന്നു മൂറെങ്കിൽ ഒരിക്കലും ഇയാഗോയെ വേണ്ടെന്ന് വെക്കില്ല. എന്ത് ചെയ്യാം? ഞാനിപ്പോ തൽക്കാലം ഇവിടെ പതുങ്ങിയിരിക്കുകയാണ്. കാരണം ഞാനിതെല്ലാം പുറത്തു പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എടുത്ത് ഓട്ടിന് പുറത്തു വയ്ക്കും പോലെ ഇരിക്കും. അതേതെങ്കിലും കാക്ക വന്ന് കൊത്തിപ്പറിക്കും. എന്തിനാ വെറുതെ? സമയം വരട്ടെ, അപ്പോ നിങ്ങൾക്ക് എന്റെ ശരിയായ മുഖം കാണാം. അയാൾക്ക് അവളെ നേടാൻ കഴിഞ്ഞെങ്കിൽ വാത്തടിച്ചിട്ട് എത്ര വലിയ ഭാഗ്യവാനാണ്. നീ ഒരു കാര്യം ചെയ്യും, അവളുടെ തന്തയെ വിളിക്ക്. തന്തയെ വിളിച്ചുണർത്തി കാര്യം പറ. അയാൾ അവന്റെ പുറകെ പോകട്ടെ. ആ, നമുക്ക് അവന്റെ ആഹ്ലാദത്തിൽ വിഷം കലർത്താം. ഈ തെരുവ് മുഴുവനും പൊട്ടിക്കോഷിക്കാം. അവളുടെ ബന്ധുക്കളെ പ്രകോപിപ്പിക്കാം. അങ്ങനെ അവന്റെയും അവളുടെയും ആഹ്ലാദത്തിൽ നമുക്ക് വിഷപ്പുക പരത്താം. അതാണ് അവളുടെ വീട്. അവളുടെ അപ്പുറത്ത് കാണും. വിളിക്ക്, ഉറക്കെ വിളിക്ക്. ഈ നഗരത്തിന് മുഴുവനും രാത്രിയിൽ തീ പിടിച്ചതുപോലെ തോന്നണം. ആ, അലറി വിളിക്ക്. പ്രഭാതിയോ കള്ളൻ 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 കള്ളൻ
എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? എന്താ കാര്യം? ശ്രീമാൻ, നിങ്ങളുടെ വീട്ടിൽ എല്ലാരും കൂടി ഉണ്ടോ? നോക്കിക്കേ, നിങ്ങളുടെ വീടിന്റെ വാതിലെല്ലാം കുത്തിയിട്ടിട്ടുണ്ടോ എന്ന് നോക്ക്. ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ദൈവത്താണെ, നിങ്ങളുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. നാണക്കേട് ഒഴിവാക്കൂ. ഇപ്പോൾ ഈ സമയത്ത് ആ വയസ്സൻ കറുമ്പനാട് നിങ്ങളുടെ വെളുത്തു കൊഴുത്ത് ആട്ടിൻകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വേഗം ഉണരെ, അല്ലെങ്കിൽ ആ ചെകുത്താൻ നിങ്ങളെ ഒരു മുത്തച്ഛനാക്കൂ. നിനക്ക് ഭ്രാന്താണ്. ഓ എന്റെ പ്രിയപ്പെട്ട ശ്രീമാൻ, എന്റെ സംസാരം കേട്ടപ്പോൾ അങ്ങനെ തോന്നിയോ? അങ്ങനെ എന്നെ മനസ്സിലായില്ല തോന്നുന്നു. ഇല്ല, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആരാണ് നീ? ഞാൻ റോഡ്രിഗോണ്. ഓ റോഡ്രിഗോ, നിന്നെ ഞാൻ പലതവണ വിലക്കിയിട്ടുള്ളതാണ്. എന്റെ വീടിന്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങരുതെന്ന്, എന്റെ മകൾ നിനക്കുള്ളതല്ല എന്ന് നീ കേൾക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് എങ്ങാണ്ടു നിന്ന് കിട്ടിയ മദ്യവും മോന്തി എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് എന്തു തോന്നിയാസവും കാണിക്കാന്ന് കരുതിയാണോ നീ വന്നിരിക്കുന്നത്? ശ്രീമാൻ, നീ ഒന്നുറപ്പിച്ചോ, ഈ പ്രദേശത്ത് എനിക്കാണ് ശക്തിയും അധികാരവും കൂടുതൽ. അത് നിന്നെ വല്ലാതെ കുഴപ്പത്തിലാക്കും. ഓർമ്മിച്ചോ, ദേവങ്ങളെ ഒന്ന് ക്ഷമിക്കൂ. അല്ല, നീ എന്താ വിചാരിച്ചത്? എടാ, ഇത് വെനീസാണ്. എന്റെ വീട്ടിൽ മോഷണം നടന്നു എന്ന് വിളിച്ചു പോവാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ വീട് ഒരു സത്രമൊന്നുമല്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ബ്രഹ്മാണ്ടിയോ, അങ്ങേ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കണമെന്ന് ഓർത്തിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ ഹൃദയം എത്ര കഠിനമാണ്! നിങ്ങളെ സഹായിക്കാൻ വന്ന ഞങ്ങളോട് ഗുരുതുക്കളെ പോലെ പെരുമാറുന്നു. എന്നിട്ട് നിങ്ങളുടെ ഓമന മകളെ ഒരു ആഫ്രിക്കൻ കുതിരയുടെ കരങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ഒരു ശരിക്കും നിങ്ങളുടെ മകൾ മോറിന് കീഴടങ്ങി എന്ന് പറയുന്നത് അതിലും എത്രയോ ക്രൂരമായിരിക്കും. ഒരു വില്ലൻ തന്നെ നീ. നിങ്ങൾ ഒരു സാമാജികനാണ്. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. കൊണ്ടിരിക്കോ ശ്രീമാൻ, അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരം പറയാം. പക്ഷെ ഇതൊന്ന് കേൾക്കണം. ഇന്ന് രാവിലെ നിങ്ങളുടെ മകൾ ആ കാമവറിയുടെ കൈകളിലേക്ക് ഈ വീട് വിട്ടിറങ്ങിപ്പോയി. സഹായത്തിന് കുറെ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങയെ ഒരു രീതിയിലും കളിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അവൾ അവളുടെ കുലമഹിമയും സൗന്ദര്യവും സമ്പത്തും എല്ലാം വെറുതെ കളഞ്ഞിരിക്കുകയാണ്. അവൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ശ്രീമാൻ, അവൾ അവളുടെ കിളപ്പ് മുറിയിൽ ഉണ്ടോ നോക്കിക്കേ. ഉണ്ടെങ്കിൽ നുണ പറഞ്ഞതിന് അങ്ങ് തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. നോക്കി നോക്കി വാ. എനിക്ക് പോകാൻ സമയമാണ്. ഇത് മൂറിനെതിരെയുള്ള തീക്കളിയാണ്. വെനീസ് ഭരണകൂടം ഇതറിഞ്ഞാൽ അവനെ താക്കീത് ചെയ്ത് വിട്ടയക്കും. അല്ലാതെ വലിയ ശിക്ഷയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം സൈപ്രസ് യുദ്ധത്തിൽ അവർക്ക് അവനെ ആവശ്യമുണ്ട്. വെറുത്തുകൊണ്ടാണെങ്കിലും എനിക്ക് അവന്റെ കൂടെ നിന്നേ പറ്റൂ. ഇപ്പോ സത്രത്തിൽ വന്നാൽ നിനക്ക് അവനെ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഷണം കഷണമായി വെട്ടി നൂറ്റണം അവനെയും അവളെയും. ആത്മമിത്രത്തിന്റെ അപവാദ പ്രചരണങ്ങളിൽ ആത്മാഭിമാനം തകർന്ന് അതീവ സുന്ദരിയും അതിലേറെ അനുരാഗവതിയുമായ ഡെസ്റ്റിമോണയോട് അനുദിനം ആത്മാവിൽ അകലം സൃഷ്ടിച്ച അപൂർവ പ്രണയനായകൻ ഒഥല്ലോ
ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി ആമുഖത്തിന്റെ അകമ്പടിയില്ലാതെ കൽപ്പക് കുവൈറ്റ് സവിനയം സമർപ്പിക്കുന്നു. വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറുടെ ഒഥെല്ലോ. അറിയാമല്ലോ ഈ നഗരത്തിലെന്തും നടത്തുവാനുള്ള അധികാരവും ശക്തിയും അയാൾക്കുണ്ട്. വേണ്ടി വന്നാൽ ഈ വിവാഹം വരെയും അസാധുവാക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്നിരിക്കും. അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. വെനീസ് ഗവൺമെന്റിന് വേണ്ടി ഞാൻ ചെയ്ത സേവനങ്ങൾ അദ്ദേഹത്തിന്റെ പരാതിയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. പിന്നെ ഈ ദേഹത്തോടുന്നതും രാജരക്തം തന്നെ. എന്റെ ജനനവും വളർച്ചയും ഒരു രാജപരമ്പരയിലായിരുന്നുവെന്ന് എനിക്കെവിടെയും വിളംബരം ചെയ്യാനാവും. യാഗോ, നിനക്കറിയാമോ ടെസ്റ്റിമോണി ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. കുറെ പന്തങ്ങൾ ഇങ്ങോട്ട് വരുന്നു. പ്രഭാഷിനെ കുറിച്ചൊരു വാർത്ത തോന്നുന്നു. തൽക്കാലം അങ്ങ് അകത്തേക്ക് പോയി. ഇല്ല, അവർ എന്നെ കാണട്ടെ. എന്റെ കഴിവുകളും എന്തും നേരിടാനുള്ള തന്റേടവും അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ. സകല ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. കൂടാതെ അങ്ങ് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ മുഖം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്താ കാര്യം അറിയില്ല. സൈപ്രസിനെ സംബന്ധിക്കുന്ന എന്തോ സുപ്രധാന കാര്യമാണെന്ന് കരുതുന്നു. യുദ്ധക്കപ്പലുകളിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി 12 സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉപദേഷ്ടാക്കൾ എല്ലാവരും നാടുവാഴിയുടെ സൗദത്തിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും അങ്ങേ എത്രയും പെട്ടെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാസിയോ, നീ ഇവിടെ വെച്ചെന്നെ കണ്ടെത്തിയത് നന്നായി. ഞാൻ വീട് വരെ പോയി ഉടനെ മടങ്ങിയെത്താം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൊട്ടാരത്തിലോട്ട്. ഹലോ
ഈ രാത്രിയിൽ അയാൾ കരയിലെ ഒരു നിധിപേടകത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിയമാനുസൃതമായി അത് ലഭിച്ചാൽ അയാൾ രക്ഷപ്പെട്ടു. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അയാൾ വിവാഹിതനായി. ആരുമായി? അത് പിന്നെ നമ്മുടെ അങ്ങ് പുറപ്പെടകാൻ തീരുമാനിച്ചോ കപ്പിത്താൻ? അതെ, ഞാനും നിങ്ങളോടൊപ്പം വരാം. കാസിയോ, എന്നിട്ട് ഒരുമിച്ച് നമുക്ക് കൊട്ടാരത്തിലോട്ട് പിടിക്കവനെ, പിടിച്ചു കെട്ടവനെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എളുപ്പവും ലാഭവും ഉള്ളതിനെ വിട്ടിട്ട് ഒരു തീക്കളിക്ക് നിൽക്കുമോ അവർ? അതെ, അത് ഉറപ്പാണ്. തുർക്കികൾ റോഡ്സിന് വേണ്ടിയല്ല പുറപ്പെട്ടിരിക്കുന്നത്, അത് നമുക്ക് ഉറപ്പിക്കാം. പ്രഭു, തുർക്കിപ്പട
വേണ്ടി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ വെച്ചവർ രണ്ടാം നാവികപ്പടയോടൊപ്പം ചേർന്നിരിക്കുന്നു. ഞാൻ അതപ്പോഴേ ഊഹിച്ചു. അതെ, നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയോ? 30 കപ്പലുകൾ ഇപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് സൈപ്രസിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തം ദീർഘമായ സേവകൻ ഉണ്ടാകാനാണ് ഇത് അറിയിക്കാൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആശങ്കാകുലനവുമായിട്ടല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ. അതിനപ്പുറം എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് വേദനയാണ് എന്റെ മനസ്സിൽ. എന്താണ് കാര്യം? അത് എന്റെ മകൾ, എന്റെ വത്സലപുത്രി. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ മരിച്ചതുപോലെയാണ്. അവളെ പറഞ്ഞു പറ്റിച്ച് കെണിയിൽപ്പെടുത്തി കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ്. ആരാണ് ഇത് ചെയ്തത്? ആരാണെങ്കിലും ഇതിന്റെ ഫലം അവൻ അനുഭവിക്കണം. അവനുള്ള ശിക്ഷ മരണം ഉൾപ്പെടെ. അത് നിങ്ങൾക്ക് തന്നെ വിധിക്കാം. അതെന്റെ മകനാണെങ്കിൽ കൂടി ഒരിളവും കൊടുക്കരുത്. അതിവനാണ് ഈ കമ്പൻ കാപ്പിരി. ഞാൻ ഈ കഥ വിശ്വസിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് അങ്ങ് വിളിപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഇവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒതെല്ലോ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഒന്നുമില്ല. അവന് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞതാണ് സത്യം. സംഭൂജരും സമാരാധന്മാരുമായ എന്റെ സഭാവാസികളെ, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, ഇദ്ദേഹത്തിന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നത് കുറ്റമാണെങ്കിൽ അത് സത്യമാണ്. പക്ഷേ എന്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് മാത്രമല്ല. സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ പരുക്കനാണ്. മധുര വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിൽ എനിക്കൊട്ട് വശവുമില്ല. 7 വയസ്സ് മുതൽ കഴിഞ്ഞ 9 മാസം ഒഴികെയുള്ള എന്റെ ജീവിതം യുദ്ധമുഖത്തായി. അതിന് പുറത്തേക്കുള്ള ലോകത്തെ കുറിച്ച് എനിക്കൊട്ട് ഗ്രാഹ്യവുമില്ല. ആയുധം കൊണ്ടുള്ള പരിശീലനം മാത്രമേ എനിക്ക് വശമുള്ളൂ. അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് സ്വയം പ്രതിരോധിക്കാൻ എനിക്കൊട്ടറിയുകയുമില്ല. അങ്ങ് സമ്മതിക്കുമെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകളുടെ പ്രേമം പിടിച്ചു പറ്റാൻ എന്ത് വശീകരണ വലയമാണ്, എന്ത് ലഹരി പദാർത്ഥമാണ്, എന്ത് ഇന്ദ്രജാല പ്രയോഗമാണ് ഞാൻ പ്രയോഗിച്ചത് എന്ന് പറയാം.
കാരണം ആരോപണം അങ്ങനെയാണല്ലോ. വളരെ അനുസരണയുള്ള ഒരു പാവം കന്യ സ്വന്തമാണ്. അന്തി പൂമാനം ആലക്കടലിനെ ആലിംഗനം ചെയ്യും നീലം. അന്തി പൂമാനം ആലക്കടലിനെ ആലിംഗനം ചെയ്യും നീലം. നിന്നിൽ ഞാനെന്നും അലിയും. നേരത്തെ സ്വായത്തമാക്കിയ എന്റെ മകളെ പൂർണ്ണ മനസ്സോടുകൂടി
ഞാൻ നിനക്ക് നൽകും. സ്വായത്തമാക്കിയിരുന്നില്ലെങ്കിൽ ആത്മാർത്ഥമായി ശ്രമിച്ച് ഞാൻ ഇവളെ നിന്നിൽ നിന്ന് അകറ്റുമായിരുന്നു. ടെസ്റ്റിമോണി, നീ എനിക്ക് ഏക മകളായതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുക. കാരണം നിനക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കവരെ പൂട്ടിയിട്ട് വളർത്തേണ്ടി വരുമായിരുന്നു. ഏതായാലും നീ എന്നെ ഇവരുടെ മുമ്പിൽ ഒരു ക്രൂരനാക്കി നാണം കെടുത്തി. നന്ദിയുണ്ട് മക്കളെ, നന്ദിയുണ്ട്. അങ്ങയുടെ രീതിയിൽ ഞാനും ഒന്ന് സംസാരിക്കട്ടെ, അത് ഒരു ഉപദേശമായിക്കൊള്ളട്ടെ. ഒരു പക്ഷേ പടിപടിയായി അങ്ങയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഈ കമിതാക്കളെ സഹായിച്ചേക്കും. പ്രതിസന്ധികളെ നാം ചിരിച്ചുകൊണ്ട് നേരിട്ടാൽ നമ്മൾ കൂടുതൽ ശക്തരാകും. അപ്പോൾ അങ്ങ് പറയുന്നത് തുർക്കികൾ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ അവരെ ചിരിച്ചു കാണിച്ചാൽ മതിയെന്നാണോ? അങ്ങക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അതിന്റെ വിഷമവും അറിയില്ല. എന്റെ നഷ്ടത്തിന്റെ വില ഊഹിക്കാൻ പോലും അങ്ങേക്ക് കഴിയില്ല. സംഭവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നഷ്ടത്തിന്റെ വില നാം മനസ്സിലാക്കുന്നത്. എനിക്കിത്രയേ പറയാനുള്ളൂ. അങ്ങ് രാജ്യകാര്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ തുർക്കികൾ സൈപ്രസിലേക്ക് അതിശക്തമായ പടയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്കിപ്പോൾ ഉള്ളത് അതിശക്തനായ സൈനിക നേതാവാണ്. എന്നാലും ഇക്കാര്യത്തിൽ ഒതെല്ലോ നിന്റെ നേതൃത്വമാണ് സൈപ്രസിന് കൂടുതൽ ഉപകരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നിന്റെ മധുവിധുവിന് വിരാമം ഇട്ടുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ഉടൻ പുറപ്പെടണം. ഒരു സൈനിക ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളും എനിക്ക് സുപരിചിതമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ കൂടുതൽ വേഗവും മാർജവും കാണിക്കും. തുർക്കികൾക്കെതിരെയുള്ള ഈ യുദ്ധത്തിന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. എന്റെ ഭാര്യ, അവൾ അർഹിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അങ്ങ് ക്രമീകരിച്ച് നൽകണം. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് അവളുടെ പിതാവിന്റെ ഭവനത്തിൽ താമസിക്കാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാനും എന്റെ ദർശനം കൊണ്ട് അദ്ദേഹത്തിന്റെ അസുഖ ചിന്തകൾ ഉണരും. ആയതിനാൽ അങ്ങ് ധനവമായി എനിക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കണം. എന്താണ് നിന്റെ അഭിഷ്ടം? ഞാൻ സ്നേഹിച്ചത് അവനോടൊപ്പം ജീവിക്കാനാണ്. എന്റെ വിലയേറിയ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞതും അതിനു വേണ്ടി തന്നെയാണ്. എന്റെ ഹൃദയം എന്റെ പ്രഭുവിന്റെ ജീവിത വൃത്തിക്ക് വഴങ്ങിയിരിക്കുന്നു. എന്നെ പിന്നിൽ ഉപേക്ഷിച്ച് അദ്ദേഹം യുദ്ധത്തിന് പോയാൽ എന്ത് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് അതെല്ലാം എനിക്ക് നഷ്ടമാവും. അങ്ങ് ദയവായി എന്നെ അദ്ദേഹത്തോടൊപ്പം പോകാൻ അനുവദിക്കണം. അതെ, ഇവിടെ എന്നോടൊപ്പം അയക്കണം. നിങ്ങൾ വിചാരിക്കരുത് എന്റെ മനസ്സിപ്പോൾ അവളുടെ ശരീരത്തിന് വേണ്ടി ദാഹിക്കുന്നുവെന്ന്. അത്തരം ചിന്തകൾക്കുള്ള സമയവും സന്ദർഭവും അല്ലേ ഇവളെന്നോടൊപ്പം ഉള്ളത്. എനിക്കൊരു ശക്തിയാണ്. എന്റെ ഉത്തരവാദിത്തം മറന്ന് ഞാൻ ഇവളുടെ പ്രണയത്തിൽ മാത്രം അകപ്പെട്ടു പോയാൽ ഈ നിൽക്കുന്ന വീട്ടമ്മമാർ എന്റെ പടത്തൊപ്പി കരിച്ചട്ടിയാക്കി മാറ്റട്ടെ. അവളോടൊപ്പമുള്ള നിന്റെ സഹവാസമല്ല നമ്മുടെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം. നീ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതിനാണ് മുൻഗണന. അതുകൊണ്ട് നീ ഇന്ന് രാത്രി തന്നെ പുറപ്പെടണം. അതെ, ഇന്ന് രാത്രി തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഉറപ്പു നൽകുന്നു, ഞാൻ ഇന്ന് രാത്രി തന്നെ നീങ്ങും. പ്രിയ സാമാജികരെ,
നമ്മൾ പ്രഭാതത്തിൽ വീണ്ടും കാണും. ഒതെല്ലോ, നിന്റെ ഒരു ദൂതനെ ഇവിടെ വിട്ടിട്ട് പോവുക. യുദ്ധസംബന്ധമായ വിവരങ്ങളും അധികാരപത്രവും അവർ നിനക്ക് കൈമാറും. ഇയാഗോ, എന്റെ വിശ്വസ്തനും സത്യസന്ധനുമായ കൊടിക്കാരൻ ഇയാഗോ, ഇദ്ദേഹം എന്റെ ഭാര്യയെ ഞാൻ ഏൽപ്പിക്കുന്നു, ഒപ്പം അങ്ങയുടെ കൽപ്പനകൾ. അപ്പോൾ ശരി, ഏവർക്കും ശുഭരാത്രി. ശ്രീമാൻ, നന്മ സൗന്ദര്യമാണെങ്കിൽ നിങ്ങളുടെ മരുമകൻ ഒരു കറുമ്പനല്ല, തൂവെള്ള നിറമുള്ള സൽഗുണ സമ്പന്നനാണവൻ. വേണ്ട, ഇവൾ സ്വന്തം പിതാവിനെ ചതിച്ചവളാണ്. ഇവൾ ഒരു നാൾ നിന്നെയും ചതിക്കും, സൂക്ഷിച്ചോ. നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വലിയ
അതെ, ആ കപ്പൽ ഇങ്ങെത്തി. ഒരു വെറോണക്കാരി കപ്പലി ഒതല്ലോയുടെ ഉപസേനാധിപൻ മൈക്കൽ കാസിയോ കരയിലിറങ്ങിയിരിക്കുന്നു. പക്ഷേ കപ്പലി ഒതല്ലോ ഇപ്പോഴും നടുക്കടലിലാണ്. സൈപ്രസിന്റെ പൂർണ്ണ അധികാരവും ഇനി അദ്ദേഹത്തിനാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായിരിക്കും. അതെ, തുർക്കിയുടെ തകർച്ചയിൽ സന്തോഷമുണ്ടെങ്കിലും കാപ്പരി ഒതുങ്ങുകയുടെ സുരക്ഷയിൽ അവൻ ആശങ്കയുണ്ട്. കാരണം ആ നശിച്ച കൊടുങ്കാറ്റിലാണ് അവർ തമ്മിൽ അകന്നുപോയത്. ദൈവം ഒതെല്ലോയുടെ കൂടെ ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സേവനം ചെയ്തിട്ടുള്ള ഒരു തികഞ്ഞ യോദ്ധാവിനെ പോലെ സേനാനായകത്വം വഹിക്കുന്നത്. വരൂ, നമുക്ക് കടൽക്കരയിലേക്ക് പോവാം. ഒതെല്ലോയെ കുറിച്ച് കൂടുതൽ നല്ല വാർത്തകൾ കിട്ടാതിരിക്കില്ല. അതെ, നമുക്ക് പോകാം. പ്രത്യാശ വരുത്തുന്ന നിമിഷങ്ങളാണ് ഓരോന്ന്. അപകടകരമായ കടലിലാണ് എനിക്ക് അദ്ദേഹത്തെ നഷ്ടമായത്. അദ്ദേഹത്തിന്റെ കപ്പൽ ഭദ്രമാണോ? ബലത്തെ തടികൊണ്ടുള്ളതാണ്, അതിലൊന്നും എനിക്ക് ഭയമില്ല. പോരെങ്കിൽ നല്ല വൈദഗ്ധ്യമുള്ള നാവികനാണ് കൂടെ ഉള്ളത്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. സ്വാഗതം. എമിലിയ, നിങ്ങൾക്കും സ്വാഗതം.
ഞാനെടുക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൽ നീരസം തോന്നരുത്. ഇത് ഞങ്ങളുടെ ആചാരത്തിന്റെ ഭാഗം മാത്രമാണ്. ശ്രീമാൻ, അവൾ നാക്ക് എന്റെ നേരെ പ്രയോഗിക്കും പോലെ നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾക്ക് വേഗം മതിയായിക്കൊള്ളും. കഷ്ടം, ഇവിടെ സംസാരിക്കാനേ ഇല്ല. സത്യമായിട്ടും എന്നാ വളരെ കൂടുതലാണ്. ഞാൻ ഉറങ്ങാൻ താല്പര്യപ്പെടുമ്പോഴൊക്കെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. നിങ്ങൾക്കിത് സംസാരിക്കാനുള്ള ഒരു കാരണവും ഞാൻ തന്നിട്ടില്ല. കടവിലേക്ക് ആരെങ്കിലും പോയോ? പോയി. ഞാൻ ഒട്ടും ഉല്ലാസവതിയല്ല. സത്യത്തിൽ ഞാൻ എന്താണോ അത് മറച്ചു വെച്ച് മറ്റെന്തോ ആണെന്ന് ഭാവിക്കുന്നു. മാന്യശ്രീ, ഇയാളെ ഒരു പണ്ഡിതനായി കാണാതെ ഒരു പട്ടാളക്കാരനായി കണ്ടാൽ തീരുമെന്ന പ്രശ്നമേ ഉള്ളൂ. Thank you.
സൈപ്രസിലെ എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ യുദ്ധങ്ങളെല്ലാം തീർന്നു, തുർക്കികൾ മുങ്ങി തകർന്നു. എവിടെ എവിടെ എന്റെ പഴയ ചങ്ങാതി മൊണ്ടാനോ? ക്ഷേമം തന്നെ. വളരെ ക്ഷേമം തന്നെ. സർവസേനി അതിന് സ്വാഗതം. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. ഇയാഗോ, ഇയാഗോ, കപ്പലിൽ നിന്ന് എന്റെ പെട്ടിയും സാധനങ്ങളും കൊട്ടാരത്തിലോട്ട് എടുപ്പിക്കണം. ശരി. ഒരിക്കൽ കൂടി സൈപ്രസിലെത്തിയ സന്തോഷം അറിയിക്കുന്നു. ഓമിലെ, നിനക്കിവിടെ നന്നായി ഇഷ്ടപ്പെടും. ഇവർ നിന്നെ സ്നേഹം കൊണ്ട് മൂടും. കാസിയോ, ശുഭരാത്രി. അവൻ എന്റെ കൊടിക്കാരനാക്കിയിട്ട് അവന്റെ പെട്ടിയും പ്രമാണവും ചുമക്കാൻ. വരണം വരണം. എനിക്ക് പെട്ടി ചുമക്കാൻ ഒരാളായി. ആ ഉടൻ തുറമുഖത്തോ തന്നെ കാണണം. പ്രേമം തനക്ക് വിളിച്ചാൽ ഏത് വീട്ടുണ്ടനും ധൈര്യവാനാവും. ആ ഇന്ന് രാത്രി പട്ടാളക്കാരെ നിയന്ത്രിക്കുന്നത് കാസിയോയെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഞെട്ടൻ. കാസിയോയും ഡെസ്റ്റിമോണിയും തമ്മിൽ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഡെസ്റ്റിമോണിയും കാസിയും തമ്മിലും വരാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് കൃത്യമായി കേൾക്ക്. ഒതെല്ലോ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്ന കുറേ പൊട്ടക്കഥകൾ കേട്ടാണ് അവൾ അവന്റെ പുറകെ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇത് അധികകാലം നീണ്ടു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ദുർഭൂതത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ അവക്ക് ഭ്രാന്ത് പിടിക്കും. അവൾ വേറെ കാമുകരെ അന്വേഷിച്ചു തുടങ്ങും. അവിടെയാണ് കാസിയോ ഇടം പിടിക്കും. അവനറിയാം ഒരു പെണ്ണിനെ എങ്ങനെ വളയ്ക്കണമെന്നുള്ളത്. അവന്റെ പ്രായം കൊണ്ടും രൂപം കൊണ്ടും അവർ തമ്മിൽ നല്ല ചേർച്ചയ. ഡെസ്റ്റിമോണിക്ക് അവന്റെ നേരത്തെ ഒരു കണ്ണുണ്ടായിരുന്നു. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ല. എടാ, അവൾ എന്താ ഭൂമിയിൽ നിന്ന് പൊട്ടി വിളിച്ചതാണോ? എടാ, ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് അവളും. അവൾ അത്ര ശീലാവതി ആയിരുന്നെങ്കിൽ ഇത്ര നേരത്തെ വേലി ചാടുമായിരുന്നോ? ഇപ്പൊ തന്നെ കാസിയടക്ക് നിന്ന് കൊഞ്ചിക്കൊഴയുന്നതും അവളുടെ കയ്യെ പിടിക്കുന്നതും ഒക്കെ നീ കണ്ടിട്ടുള്ളതല്ലേ? പിന്നെന്താ? അത് ഞാനും കണ്ടതാ. പക്ഷെ അതിൽ തെറ്റായിട്ടൊന്നും എനിക്ക്. നീ അവരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ. അവരുടെ കണ്ണുകളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് നിനക്കറിയില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അവരുടെ വിശ്വാസങ്ങളിൽ പോലും ഉണ്ടായിരുന്നു പ്രണയത്തിന്റെ ചൂട്. ഛേ, ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? നീ വെനീസിൽ നിന്ന് എന്റെ കൂടെ വന്നതല്ലേ? അതെ അതെ അതെ. ഒരു മാസമായി ആ പെണ്ണിന്റെ പിന്നാലെ ഞാൻ വായ നോക്കി നടക്കുന്നു. എന്റെ പണവും പോയി, എന്റെ സമയവും പോയി. നിന്നെ കാസിയോയ്ക്ക് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കാവൽ ജോലിക്ക് നിന്നെ ഞാനിടാം. നീ എങ്ങനെയെങ്കിലും കാസിയോയുമായിട്ട് ഒരു വഴക്കുണ്ടാക്കി ഏതു വിധത്തിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. നിന്റെ കാര്യം ഞാനേറ്റു. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ സംഗതി നടക്കും. അത് ഉറപ്പല്ലേ? നമുക്ക് കോട്ടയ്ക്കകത്ത് വെച്ച് കാണാം.
നന്ദി. ഞങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും സന്തോഷം. കാസിയോ, ഈ രാത്രിയുടെ ചുമതല നിങ്ങൾക്കാണ്. എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങയുടെ വിശ്വസ്തനായ കൊടിക്കാരൻ, ഈ ആഘോഷം ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും എന്റെ ഒരു ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവും. ഇയാഗോ വിശ്വസ്തനും സത്യസന്ധനുമാണ്. നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു സന്തോഷം. മൈക്കിൾ, രാത്രിയുടെ ആഘോഷങ്ങളിൽ പെട്ടു പോവരുത്. വരൂ പ്രിയ, നമുക്ക് പോകാം. നേരത്തെ ഉപസേനാധിപൻ ജനറലിന് ഇപ്പോ മധുവിധ സമയമാണ്. അല്ലെങ്കിലും അങ്ങേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു രാത്രി പോലും അവളുമായി തികച്ചു കഴിച്ചു കൂട്ടാൻ യോഗമുണ്ടായിട്ടില്ല. അവൾ ശരിക്കും ഒരു സുന്ദരി തന്നെ, ശുദ്ധവും മൃദുലവുമായ സൃഷ്ടി. അവൾ സുന്ദരി മാത്രമല്ല, അവളുടെ വശീകരണ വലയങ്ങളാണ്. ക്ഷണിക്കുന്ന കണ്ണുകളാണെങ്കിലും നല്ല അടക്കവും ഒതുക്കവുമുള്ളവളാണ്. അവളുടെ ശബ്ദം പ്രണയാവേശത്തിന്റെ കാഹളനാദമാണ്. ശരിക്കും ഒരു കുലീനയാണവൾ. സേനാധിപൻ, എന്റെ കയ്യിൽ മുന്തിയ ഇനം വീഞ്ഞുണ്ട്. നമുക്കത് നുകർന്നുകൊണ്ട് ആ യുവമിഥുനങ്ങളുടെ മണിയറയ്ക്ക് ആശംസകൾ നേരാം. ഒതല്ലോയുടെ ആരോഗ്യത്തിനായി പാനോപചാരം ചെയ്യാം. എന്റെ കൂടെ രണ്ട് സൈപ്രസുകാരുമുണ്ട്. വന്നാ, ഇന്നിനി ഏതായാലും വേണ്ട. ഞാനങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല. പിന്നെ അതുമല്ല, കഴിച്ചു കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന പ്രകൃതമാണേ. അങ്ങനെ പറയരുത്, അവരെന്റെ സ്നേഹിതന്മാരാണ്. ഒരു കോപ്പ, ഒരേ ഒരു കോപ്പ,
ബാക്കി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കുടിച്ചുകൊള്ളാം. സത്യത്തിൽ ഞാനൊരു കോപ്പ കുടിച്ചതാണ്, അതിൽ നിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. ഇനി ഇനി എന്തായാലും ഇന്നൊരു പരീക്ഷണത്തിനില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്, ഇത് നമുക്ക് ആഘോഷിച്ച് തന്നെ തീർക്കണം. ഒതെല്ലോയുടെ ആരോഗ്യത്തിന് വേണ്ടി, ടെസ്റ്റിമോണിക്ക് വേണ്ടി. അവരവിടെ കാത്തു നിൽക്കുന്നു. ഞാൻ ക്ഷണിക്കാം. എനിക്ക് എനിക്കൊട്ടും താല്പര്യമില്ലെങ്കിൽ കൂടി അവനെ കൊണ്ട് ഒരു കോപ്പ് കൂടി കുടിപ്പിച്ചാൽ പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടു. ആ റോഡ്രിഗോ കഴുത എവിടെയോ കുടിച്ച് മറിഞ്ഞിരിക്കുകയാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല മിനുങ്ങിയാണ് നിൽക്കുന്നത്. ഇപ്പോ ഗാസിയെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഒരു വഴക്കുണ്ടാക്കണം, എന്നാലേ എന്റെ പദ്ധതി വിജയിക്കൂ. ഡി മുട്ടി ഡി മുട്ടി പാങ്കോ പാങ്കോ ഈ പാങ്കോ ഡി മുട്ടി
ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് പഠിച്ചതാണ്. മെൻ ഐ വാസ് ഇൻ ഇംഗ്ലണ്ട്. കുടീരകാര്യത്തിൽ വീരന്മാർ, ഡച്ചുകാർ, ജർമ്മൻകാർ, ഡെൻമാർക്കുകാർ, ഇവിടെയുള്ളവരെ എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷുകാരുടെ അത്രയും വലിയ ഈ ഇംഗ്ലീഷുകാർ അത്ര വലിയ കുടിയന്മാരാണോ? ഡച്ചുകാർ ആദ്യം പൊടിച്ച് പറയും. ജർമ്മനികൾ മത്സരത്തിൽ ജർമ്മനിക്കാർ ആ വഴിനീളെ ഛർദിച്ചുകൊണ്ടേ ഇരിക്കും. എന്നാൽ ഇംഗ്ലീഷുകാർ നേരം പുലരുന്നത് വരെ പിടിച്ചുകൊണ്ടിരിക്കും. കേട്ടിയാൽ ആരും ഒരു ഇംഗ്ലീഷുകാരനാവോ? ഇത് നമ്മുടെ സാക്ഷാൽ ഞാനും കൊണ്ട് അങ്ങോട്ട് നീതി കാണിക്കാൻ. അങ്ങ് കുടിക്കുന്ന അത്രയും ഞാനും കുടിക്കും. വീഞ്ഞു കുടിക്കുന്ന കാര്യത്തിൽ എനിക്ക് എല്ലാവരോടും നീതി കാണിക്കണം. എല്ലാവരോടും എന്ന ഓടി എനിക്കൊരു കോ പടവെട്ടി 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 കേറുമ്പോ പടയാളി എന്നും പോരാളി. പടവെട്ടി 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 കേറുമ്പോ പടയാളി എന്നും പോരാളി. പടവെട്ടി 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 കേറുമ്പോ പടയാളി എന്നും വീരാളി. പടവെട്ടി 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 കേറുമ്പോ പടയാളി എന്നും വീരാളി. പടവെട്ടി 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 കേറുമ്പോ കാശിയോ എന്നും തേരാളി. പടവെട്ടി 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 കേറുമ്പോ കാശിയോ എന്നും തേരാളി. ഉറക്കത്തിന് മുന്നോടിയായി രണ്ടെണ്ണം
മദ്യം തൊട്ടിലാട്ടിയില്ലെങ്കിൽ ചയ്യാദേവത അയാളെ കനി. ജനലോട് ഈ വിവരം പറയണ്ടേ? ഒരുപക്ഷെ അദ്ദേഹത്തെ അറിഞ്ഞു കാണില്ല. അയാളുടെ സൽഗുണങ്ങളുടെ പേരിൽ ദുർഗുണങ്ങളും അറിയാതെ പോയതാവാം. അതല്ലേ എന്റെ ശരി. ഇതുപോലെ മുഴുക്കുടിയനെ മുറിന് വലം കൈയായി നിയമിച്ചാൽ അത് വളരെ അപകടമാണ്. അതിനാൽ ഇത് മുറിന് അറിയിക്കുക തന്നെ വേണം. ഓ, ഈ ദ്വീപ് മുഴുവനും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യില്ല. കാരണം രാസ്യോ എന്റെ അടുത്ത സുഹൃത്താണ്. അവനെ എങ്ങനെയെങ്കിലും ഈ ദുശ്ചീലത്തിൽ നിന്ന് രക്ഷിക്കണം. അതാണ് എന്റെ ചിന്ത. ശ്രമിച്ചു അല്ലാതെ ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. ഇയാഗോ,
ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. എനിക്കെന്റെ ക്ഷമ നശിച്ചിരിക്കുക. എന്റെ രക്തം തിളക്കുന്നു. എന്റെ വഴി നയിക്കാൻ ഞാൻ ഏറെ പാടുപെടാം. എന്റെ വാളൊന്ന് ചലിച്ച ഞാൻ ഈ വാളൊന്ന് ഉയർത്തിയ നിങ്ങളിൽ മികച്ചവർ പോലും നിലംപതിക്കും. നഗരം കാക്കാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ടോ പരസ്പരം കടിച്ച് കീറുകയാണ്. പറ ആരാ ഇത് തുടങ്ങിവെച്ചത്? അങ്ങ് കാസിയുമായി വളരെ അടുപ്പമാണെന്ന് എനിക്കറിയാം. എന്നാലും സത്യം മനസ്സിലാക്കുക. ഒരു നല്ല പട്ടാളക്കാരൻ അവർ തീരുമാനങ്ങൾ എടുക്കണം. സ്നേഹബന്ധങ്ങളുടെ പേരിൽ സഹപ്പെടുത്ത് പരിഗണിച്ച് സത്യം വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അത് ഇയാഗോ നിങ്ങളെങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും പട്ടാളക്കാരനല്ല. മൈക്കൽ കാസിയെ പറ്റി എന്തെങ്കിലും ദോഷകരമായി പറയുന്നതിനേക്കാൾ ഭേദം എന്റെ നാക്ക് അറുത്തു കളയുന്നതാണ്. ഞാനും മുന്താനയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇദ്ദേഹം നേരത്തെ ഒരു ഒരാളെയുമായിട്ട് ഓടി വന്നത്. വാളുമായിട്ട് വന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അതാണ് സംഭവിച്ചത്. ഇനി ഇതിന്റെ രണ്ടുപേരുടെയും ഇടയ്ക്ക് നിന്ന് ഞാൻ കുഴച്ചു. എന്നോടൊന്നും ചോദിക്കരുത്. നീ ഇവൻ അനുകൂലമായി സംസാരിക്കുന്നത് കാസിയോയെ നിനക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാൽ കാസിയോ നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഒരു ഇളയ സഹോദരനെ പോലെ. കാരണം എന്തുമാവട്ടെ, പക്ഷേ ഇന്ന് മുതൽ എന്റെ സൈനിക വിഭാഗത്തിൽ നിന്നും നിങ്ങൾ സേവനങ്ങളും മറന്നെന്നും വരാം. ഇല്ല, അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട.
എമിലിയായ സാക്ഷി നിർത്തി ഞാനിത് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നൽകുന്നു. ഈ ടെസ്റ്റിമോണി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എങ്ങനെങ്കിലും നടത്തിയെങ്കിൽ അതേ കാസിയോ, കുമാരി ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാസിയോ, ഇന്ന് മുതൽ നിങ്ങളുടെ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ ഭർത്താവിന്റെ സ്വൈര്യം കെടുത്താം. എന്താ അത് പോരെ? ഈ ദൗത്യം പൂർത്തീകരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഈ വക്കീൽ മരിക്കുന്നതാണ്. നന്ദി പ്രഭേ. കുമാരി, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട്. നിൽക്കൂ, ഞാൻ അദ്ദേഹത്തോട് നിങ്ങളുടെ കാര്യം സംസാരിക്കുന്നത് കേൾക്കണ്ടേ? തൽക്കാലം വേണ്ട, എനിക്ക് നല്ല സുഖമില്ല. അതുമല്ല, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട്. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. നീ
നീ പറയുന്നത് എന്തെങ്കിലും ഞാൻ നിരസിച്ചിട്ടുണ്ടോ? പക്ഷേ തൽക്കാലം കുറച്ച് സമയം എന്നെ ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കാം. ശരി പ്രഭു, ഇനിയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, പോയി വരാം. അങ്ങയുടെ ഈ നിഷ്കളങ്കതയെ ആരും മുതലെടുക്കുവാൻ ഞാൻ സമ്മതിക്കില്ല.
വെനീസിലെ ആളുകളെ നാം ഒന്ന് ശ്രദ്ധിക്കണം. അവർ മനസാക്ഷി ഇല്ലാതെ എന്തും ചെയ്യും. അതുകൊണ്ട് അങ്ങ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട. പിന്നെ അങ്ങയുടെ ഭാര്യയുടെ പ്രവൃത്തികൾ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കുക. കാസിയോയും ഡെസ്റ്റിമോണിയും തമ്മിൽ ഇടപെടുന്നതിൽ ചെറിയൊരു കണ്ണുവച്ച ഒന്നും ഉണ്ടായിട്ടല്ല പ്രഭു. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അങ്ങ് വലിയ തടാകാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ഇയാഗോ? സ്വന്തം പിതാവിനെ തള്ളിപ്പറഞ്ഞാണ് അവൾ അങ്ങയുടെ കൂടെ വന്നത്. അങ്ങയോട് സ്നേഹമാണെന്ന് പറയുമ്പോഴും അങ്ങയുടെ ഈ വികൃത രൂപം കാണുമ്പോൾ അവളുടെ മുഖത്തൊരു ഭയം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാ ഞാൻ ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നത്. അപരാധമാണെങ്കിൽ പൊറുക്കണം. ശരി, നീ പോയി വരിക. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ എന്നെ അറിയുക. പിന്നെ നിന്റെ ഭാര്യയോടും പറയുക അവളുടെ മേലൊരു കണ്ണ് വേണമെന്ന്. തീർച്ചയായും. ശുഭദിനം പ്രഭു. അനുഭവത്തിലൂടെ ആഴത്തിൽ മനസ്സിലാക്കി. എന്റെ പ്രണയത്തിന്റെ പഞ്ചവർണ്ണക്കിളി സ്നേഹനൂലിൽ ഹൃദയത്തിനുള്ളിൽ കോർത്തിട്ടിരിക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പിന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം വളർന്ന് ആ പഞ്ചവർണ്ണക്കിളി അവളുടെ ചിലപ്പോൾ ഞാൻ കറുത്തവനായതുകൊണ്ടാവാം. അതുമല്ലെങ്കിൽ മധുരവാസനകൾ തീരെ വശമില്ലാത്തതാവാം. അതുമല്ലെങ്കിൽ പ്രായപരമായ വ്യത്യാസം കൊണ്ടുപോവാം. ഭാര്യ നമ്മുടേതാണെന്ന് നാം സ്നേഹപൂർവ്വം പറയും. പക്ഷെ അവർക്കത് അങ്ങനെ ആവണം. അത് മരണമാണ്. മാത്രമാണ്. വെനീസിലെ എന്റെ വെണ്ണക്കൽ പ്രതിഭ പറയും. കൊള്ളാം. സൈപ്രസിലെ ഉന്നതരെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് അങ്ങ് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് പ്രഭാഷണം നടത്തുകയാണോ? അവർ അങ്ങയുടെ മഹിനിയെ സാന്നിധ്യം കാത്തിരിക്കുകയാണ്.
ഞാനത് മറന്നു. എന്ത് പറ്റി? ആകെ വിളരെയിരിക്കുന്നല്ലോ. വല്ലാത്തൊരു അസ്വസ്ഥത. തല വെട്ടി പിളരുന്നത് പോലെ. അത് ഉറക്കം കുറഞ്ഞിട്ടാണ്. ഇതാ ഇതൊന്ന് മുറുക്കി കെട്ടിക്കോളൂ, വേദന വേഗം കുറയും. ഇത് വളരെ ചെറുതാണ്, അതൊന്നും സാരമില്ല. വരൂ, നമുക്ക് പോകാം. ഇങ്ങനെയുള്ള നിസാര വസ്തുക്കൾ പോലും
സംശയ രോഗികളുടെ മനസ്സൊരുക്കും. കാപ്പിരി ഇപ്പോഴേ എന്റെ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞു. അയാളുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങി. ഇതുകൂടിയാകുമ്പോൾ
സഞ്ചി നിറയെ സ്വർണം നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് ഇത്രയും വിഷമം തോന്നില്ലായിരുന്നു. സംശയാലുക്കളായ ഏതെങ്കിലും ഭക്തന്മാരായിരുന്നെങ്കിൽ അതും അതിൽ തെറ്റിദ്ധരിക്കാൻ. ഏതായാലും അദ്ദേഹം അത്രക്കാരനല്ല. അത് സത്യമാണ്. അദ്ദേഹം പിറന്ന നാട്ടിലെ സൂര്യൻ. അദ്ദേഹത്തിന്റെ ഇത്തരം ദുശീലങ്ങളെല്ലാം എരിച്ചു കളഞ്ഞതാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. പാവം കാസിയോ, അവന്റെ കാര്യം എങ്ങനെങ്കിലും ഒന്ന് രമ്യപ്പെടുത്തണം. നോക്കട്ടെ, നിങ്ങൾ തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോ എന്റെ സാന്നിധ്യം അശുഭകരമായേക്കാം. എങ്കിൽ ഞാനങ്ങോട്ട്. ശരിക്കുള്ള മുഖം കാണണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കുമെന്നേ ഉള്ളൂ. ഏതാണ്ട്
ഭക്ഷണം തികഞ്ഞു കഴിഞ്ഞ് ഛർദിക്കുന്നത് പോലെ. അവർ അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൂരേക്ക് വലിച്ചെറിയും. എനിക്കറിയില്ല എമിലിയ, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. കുമാരി, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി ആദരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്നേഹം രഹസ്യമൊക്കെ വീണ്ടെടുത്ത് നൽകാൻ അവിടുത്തെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. അവന്റെ ഭൂതകാല സേവനങ്ങളും വർത്തമാനകാല ദുഃഖങ്ങളും ഭാവികാല സദുദ്ദേശങ്ങളും മോചനത്തിന് പരിഗണിക്കുന്ന ഘടകങ്ങളാകണം. അവൻ നിരവധി തവണ കുമാരി ഒന്ന് മുഖം കാണിക്കാനായി ഇവിടെ വന്നിരുന്നു. എന്നോട് ക്ഷമിക്കണം എമിലിയ, ഇപ്പോൾ അദ്ദേഹത്തോട് ഇക്കാര്യം പറയാൻ പറ്റിയ സമയമേ അല്ല. എന്തോ അദ്ദേഹം വല്ലാത്തൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. കൊട്ടാരത്തിന്റെ നാലുകെട്ടിന്റെ നടുമുറ്റത്ത് നാഥനെയും കാത്ത് ഏകാന്തതയുടെ നാളുകളിൽ ഞാൻ തള്ളി നീക്കിയിട്ടുണ്ട്. അന്നത്തെ ആ നെടുവീർപ്പുകളുടെ മർമ്മരം ഇന്നും ഈ ഹൃദയഭിത്തികളിൽ പ്രകമ്പനം കൊള്ളുന്നു. എന്തോ അന്നൊന്നും തോന്നിയിട്ടില്ലാത്ത വല്ലാത്തൊരു ഭയം, അത് അതിപ്പോഴെന്നെ കീഴ്പ്പെടുത്തുന്നു എമിലിയ, അതിപ്പോഴെന്നെ കീഴ്പ്പെടുത്തുന്നു. കുമാരി, അവളുടെ കാര്യം പറയുമ്പോ കാസിയോട് ചിരിയൊന്ന് കാണണം.
അവന്റെ ചിരിയും കളിയും തമാശയും കണ്ട് കാസിയോ തെറ്റിദ്ധരിക്കും. അതോടുകൂടി അവൻ കളി കൊണ്ട് ഇളകും. എനിക്കത് മതി. അയാൾ അവിടെ തന്നെയുണ്ട്. എന്നെ അങ്ങനെ വിളിച്ച് കളിയാക്കരുതിയാണ്. ആ സ്ഥാനത്തിന്റെ അഭാവം അതെന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അങ്ങ് ടെസ്റ്റിമോണിയുമായി സംസാരിച്ചില്ലേ, എല്ലാം ശരിയാവും. ബിയങ്കി ആയിരുന്നെങ്കിൽ പണ്ടേ ശരിയായനല്ലേ. അത് ചുമ്മാ. ഇങ്ങനെ ഒരു പുരുഷനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ. നീ കേട്ടോ കാസിയോ, അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നീ അവളെ കല്യാണം കഴിക്കുമെന്നാ. ഞാനോ അവളെയോ? നല്ല കാര്യമായി പോയി. അത്രയ്ക്ക് വിഡ്ഢിയാണോ ഞാൻ? ഞാൻ പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരു കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നീ അവളെ കല്യാണം കഴിക്കുമെന്ന്. നീ തമാശ പറയുകയാണോ? ഞാൻ സത്യമല്ല പറയുന്നതെങ്കിൽ നീ എന്നെ എന്ത് വേണമെങ്കിലും പിടിച്ചു. കാര്യം അവൾ സുന്ദരിയൊക്കെ തന്നെയാണ്. കുരങ്ങ് തന്നെ പറഞ്ഞു നടക്കുന്നതൊക്കെ നോക്കി ഇരുന്നോട്ടെ. ഞാനിപ്പൊ കേട്ടു. അവൻ കുറച്ചു മുമ്പേ ഇടാ വന്നിരുന്നു. നിനക്കറിയാമയ്യാകും, കഴിഞ്ഞ ദിവസം കടൽക്കരയിൽ വെച്ച് ഞാൻ ചില വെനീസുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വന്ന ഉടനെ ദാ എന്നെ കെട്ടി അന്ന് കുണർന്നു. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പൂമ്പാറ്റയെ പോലെ നമ്മുടെ ചുറ്റും പാറി 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 നടക്കും. സത്യത്തിൽ എനിക്കിതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാകണം. ഇയാൾ ബിയാങ്ക വരുന്നു. എനിക്ക് മനസ്സിലായി നീ എന്താ എന്നിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന്. കൊള്ളാം, നടക്കട്ടെ. എന്റെ പൊന്നെ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. എനിക്കിതൊരു പെണ്ണും തന്നല്ല. പിന്നെ ആരുടേതാണ്? എനിക്കറിയില്ല, അതെനിക്ക് എന്റെ കിടപ്പുമുറിയിൽ കിടന്ന് കിട്ടിയതാ. നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? ഇത് നിനക്ക് ആരോ തന്നതല്ലേ. എന്നിട്ട് മുറിയിൽ കിടന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് എനിക്ക് വെച്ച് നീട്ടിയിരിക്കുന്നു. ഇന്ന് എനിക്കൊന്നും വേണ്ട, ഇത് അവൾക്ക് തന്നെ തിരികെ കൊടുത്തേര്. ബിയങ്ക, എന്താ ഇത്? നിനക്ക് വേണമെങ്കിൽ ഇന്ന് എന്റെ കൂടെ അത്താഴം കഴിക്കാൻ വരാം, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴിക്ക് പിരിഞ്ഞു പോവാം. ശരി.
അധികനാൾ അവൾ ജീവിച്ചിരുന്നുകൂടാ. ഈ രാത്രി തന്നെ ചത്തു തുലയണം. ലോകമേ, നിങ്ങൾ ഒരിക്കലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങരുത്. അത് നിങ്ങളുടെ ചക്രവർത്തികളെ പോലും അടിമകളാക്കി മാറ്റും. ഭാഗ്യത്തിന് അങ്ങ് അങ്ങനെ ഒരു കെണിയിൽ വീഴാതെ രക്ഷപ്പെട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ. അങ്ങക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാ കുഴപ്പം? അതേ കിടക്കിയിൽ വെച്ച് തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ച് 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 വേണം അവളെ കൊല്ലാൻ. കാശിയുടെ കാര്യം ഞാൻ ഏറ്റു. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അങ്ങക്ക് നല്ല വാർത്തകൾ കേൾക്കാം. Oh!
തിരികെ വിളിക്കും. അവളോട് ക്ഷമ പറഞ്ഞ് അവളെ തിരികെ വിളിച്ചാൽ. അവളോട് ക്ഷമ പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ വെനീസിലേക്ക് തിരികെ പോകുന്നതാ. ഇന്ന് രാത്രി അങ്ങ് എന്നോടൊപ്പം അത്താഴത്തിനുണ്ടാവണം. വിശേഷിപ്പിച്ച ശ്രേഷ്ഠനായ കാപ്പിര് തന്നെയാണോ വികാരം കൊണ്ട് വിറകൊള്ളുന്ന വിവേകി? വിഷമഘട്ടങ്ങളിൽ പോലും വിധിയുടെ അമ്പിന് പോറലോ മുറിവോ ഏൽപ്പിക്കാൻ കഴിയാത്ത ഉറച്ച മനസ്സിന്റെ ഉടമ. അദ്ദേഹം വളരെയധികം മാറിപ്പോയിരിക്കുന്നു. ഇതിവിടെ പതിവാണ്. അതോ ആ ഉത്തരവ് കേട്ട് ക്ഷോഭിച്ചു പോയതോ? ആദ്യമായിട്ടാണോ ഇങ്ങനെ? ഞാൻ അങ്ങയെ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. അങ്ങ് കൂടെ ചെന്ന് കണ്ടെല്ലാം ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. എന്തോ ഞാൻ ധരിച്ചു വെച്ചതെല്ലാം തെറ്റാണെന്ന് തോന്നി. പോകാൻ എനിക്ക് മനസ്സില്ല. അവന്റെ ഒരു ഉത്തരം. പ്രണയത്തിന്റെ ഈ പ്രശാന്ത ഭൂമികയിൽ അല്പസമയം ഇടവേള. അടുത്ത രംഗത്തോടുകൂടി ഒഥല്ലോ പൂർണ്ണമാകും. അതിനു മുമ്പ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. കഥാപാത്രങ്ങളും വേഷമിടുന്നവരും. ഒഥല്ലോ, ഷൈജു പള്ളിപ്പുറം. ഡെസ്റ്റമോണ, ടീന തെരേസ ആന്റണി. ഇയാഗോ, പ്രദീപ് വെങ്ങോല. എമിലിയ, പൗർണമി സംഗീത്. മൊണ്ടാനോ, ജോസഫ് കണ്ണങ്കര. ബ്രബാൻഡ്രിയോ, വത്സൻ ജോർജ് വർഗീസ്. റോഡ്രിഗോ, പ്രമോദ് മേനോൻ. കാഷിയോ, സിജോ വലിയപറമ്പിൽ. ബിയാങ്ക, സ്നേഹ സുരേഷ്. ഗ്രീഷ്യാനോ, ചന്ദ്രൻ പുത്തൂർ. ഡ്യൂക്ക് ഓഫ് വെനീസ്, ലിജോ ജോസ് കാഞ്ഞിരത്തിങ്കൽ. ലോഡ്വിക്കോ, ശ്രീജിത് വാസുദേവൻ പിള്ള. മ്യൂസീഷ്യൻസ്, മുകുന്ദൻ ഇടവന, അക്സ ജോമോൻ. മജീഷ്യൻ, ബാപ്റ്റിസ്റ്റ് ആംബ്രോസ്. സെനറ്റേഴ്സ്, ജോമോൻ ജേക്കബ് നാട്ടകം, മാക്സി ജോസഫ്, സന്തോഷ് കുമാർ പനക്കെഴേത്ത്. ട്രേഡർ, രമേഷ് നെടുമുടി. മെസഞ്ചർ, ഫ്രെഡി ഫ്രാൻസിസ്. ഓഫീസേഴ്സ്, അജി നെടുഞ്ചാലിൽ, സിനു. ജെന്റിൽമാൻ, സിദ്ദിഖ് മാടായി, വിമൽ, ടോമി ജോസ്. ഒഥല്ലോയുടെ ചെറുപ്പകാലം, പോൾ മണ്ഡലം. ഡെസ്റ്റമോണയുടെ ചെറുപ്പകാലം, ബിനിത മറിയ തോമസ്. നൃത്തം, മെർലിൻ ടൈറ്റസ്, ആൻ മറിയ മാക്സി, മെറിൻ വിൽസൺ, ക്രിസ്റ്റീന വിനോയ്, ഗ്ലോറിയ തെരേസ ജിജി, ജോന റോസ് ഷിബു, എമിൽ തെരേസ ജോർജ്, ശ്രീഭദ്ര സിനിൽ. അണിയറയിൽ രംഗപടം, കലാരത്നം ആർട്ടിസ്റ്റ് സുജാതൻ. സംഗീതം, മുസ്തഫ അമ്പാടി. ആലാപനം, കിഷോർ, അജയ്കുമാർ, ശുഭ, ആതിരാകൃഷ്ണൻ, അനിൽ മത്തായി. പശ്ചാത്തല സംഗീതം, ഉദയകുമാർ അഞ്ചൽ. പശ്ചാത്തല സംഗീത നിർവഹണം, മനോജ് മാവേലിക്കര. സഹായി, ജീസൺ ജോസഫ്. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ്, റജി, ശ്രീരാഗ് ഡിജിറ്റൽ, കരുനാഗപ്പള്ളി. ശബ്ദമിശ്രണം, നെബു അലക്സാണ്ടർ. ചമയം, വസ്ത്രാലങ്കാരം, പൂജപ്പുര ശശി. ദീപസംവിധാനം, അലക്സ് അണ്ണി, സ്കൂൾ ഓഫ് ഡ്രാമ. ദീപവിന്യാസം, സിബി AVR ഡിജിറ്റൽസ്. ശബ്ദവിന്യാസം, വർഗീസ് പോൾ, വീണ സൗണ്ട്. സഹായി, സുനിൽ. നൃത്ത സംവിധാനം, പൗർണമി സംഗീത്. രംഗോപകരണ രൂപകൽപ്പന, ബാപ്റ്റിസ്റ്റ് ആംബ്രോസ്. രംഗസജ്ജീകരണം, സജീഷ് വയനാട്, സൂരജ്. സഹായികൾ, തോമസ് കുട്ടി, ബിജു, രാജീവ്, ബാബു ഗോപാൽ, പ്രവീൺ, പ്രഭാത്, അരുൺ. രംഗസജ്ജീകരണ ഏകോപനം, സംഗീത് സോമനാഥ്. നാടക വിവർത്തനം, അജിത് നെടുംചാലിൽ. പബ്ലിസിറ്റി ആൻഡ് മീഡിയ കൺവീനേഴ്സ്, സിജോ വലിയപറമ്പിൽ, പ്രമോദ് മേനോൻ.
പ്രോഗ്രാം കൺവീനേഴ്സ് വത്സൻ ജോർജ് വർഗീസ്, സുനിൽ വാഹിനേയൻ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് മുകുന്ദൻ ഇടവന, ജോമോൻ ജേക്കബ്. നാടകം വിമൽ, സാലി അലി, അംബിക മുകുന്ദൻ, ലിജോ ജോസ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പുത്തൂർ പ്രദീപ് മേനോൻ, ജോസഫ് കണ്ണങ്കര. നിർമ്മാണം അവതരണം കൽപക് കുവൈറ്റ്. സഹസംവിധാനം ശശി കോഴഞ്ചേരി. സംവിധാന മേൽനോട്ടം ജോണി കുന്നിൽ. ഗാനങ്ങൾ തിരുനാടകം സംവിധാനം ബാബുജി ബത്തേരി. ആദ്യ പകുതിയിൽ നിങ്ങൾ നൽകിയ സവിശേഷമായ ശ്രദ്ധയ്ക്ക് കൽപക് കുവൈറ്റ് നന്ദി അർപ്പിക്കുന്നു. സംഘർഷഭരിതമായ നാടകാന്ത്യത്തിലേക്ക് നിങ്ങളുടെ ആസ്വാദനം ക്ഷണിച്ചുകൊണ്ട് നാടകം തുടരുന്നു. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോ നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? കാണുന്നത് പോയിട്ട് ഞാനൊന്നും കേട്ടിട്ട് കൂടിയില്ല. സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ല പ്രഭോ. അവനെയും അവളെയും നീ ഒരുമിച്ച് കണ്ടിട്ടില്ല? ഉവ്വ്, പക്ഷെ തെറ്റായി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ സംസാരിക്കുന്ന മുഴുവനും ഞാൻ കേട്ടിട്ടുമുണ്ട്. അവർ രഹസ്യമായി എന്തെങ്കിലും സംസാരിക്കാറ് ഒരിക്കലും ഇല്ല പ്രഭോ. എന്തെങ്കിലും എടുക്കാനായി? തൂവാലയോ കയ്യുറയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല പ്രഭോ. അപ്പോ നീയൊന്നും കണ്ടിട്ടില്ല അല്ലേ? സ്വന്തം
നിറയത്തി കിടന്ന് പിടിച്ചു ചാവത്തേ ഉള്ളൂ. കുമാരിയെ പിടിച്ചു വിളന്ന് വിളിക്കത്തക്ക എന്ത് കാരണങ്ങളാണ് അവനുള്ളത്? ഇവൾ ആരെങ്കിലും കൂടെ രഹസ്യമായി പോകുന്നത് കണ്ടോ? എങ്കിൽ എന്ന്, എപ്പോ, എവിടെ വെച്ച്? ഏതോ ഒരു നികൃഷൻ ഇതിനിടയിലുണ്ട്. അവനെ കണ്ടുപിടിച്ച് നാട്ടിലെ കരുത്തന്മാരായ ആൺകുട്ടികൾക്ക് ഇട്ടു കൊടുക്കണം. അവർ അവനെ ഉടുതുണിയില്ലാതെ കിഴക്ക് പടിഞ്ഞാറ് ഓടിച്ചിട്ട് അടിക്കണം. ഒന്ന് പതുക്കെ പറയണി. നരകത്തിൽ പോകാൻ ഇരിക്കുന്നവനെ കുറിച്ച് എന്തിന് പതുക്കെ പറയണം? ഇതുപോലെ നരകട്ട് ഏതോ ഒരുത്തനല്ലേ നീ മൂർണിയെ പറ്റി കഥ ഉണ്ടാക്കി നിങ്ങളോട് വന്ന് പറഞ്ഞത്? ഇവനൊക്കെ പുഴുത്ത് ചാവത്തേ ഉള്ളൂ. കാകളം മുഴങ്ങുന്നുണ്ട്, അത്താഴത്തിനുള്ളതാ. പെനീസിൽ നിന്നുള്ള എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നു. കരയാതെ ചെന്നാട്ടെ, എല്ലാം ശരിയാവും. അവസരമുണ്ടാകരുത്.
അവൻ ഈ വഴിക്കാണ് വരുന്നത്. എന്ത് വന്നാലും അവന്റെ മരണം ഉറപ്പാക്കണം. ഒന്നും പേടിക്കുന്ന, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. ശരി, വേഗം വേഗം. ബഹുമാന്യനായ സെനറ്റർ ഗ്രാസിയാനോ. അയ്യോ,
എനിക്ക് അങ്ങയെ മനസ്സിലായില്ലായിരുന്നു, ക്ഷമിക്കണം. അത് സാരമില്ല ഏതോ, ഈ ഇരുട്ടിൻ അതത്ര എളുപ്പമല്ലല്ലോ. ദാസിയോ നിനക്ക് എങ്ങനെയുണ്ട്? അയ്യോ ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഒന്നുമല്ലേ ഒന്ന് രക്ഷിക്കാൻ? ആരുമില്ലേ? കണ്ട വേശ്യാത്തെരുവിൽ കറങ്ങി നടന്നാലുള്ള അവസ്ഥയാണിത്. നിങ്ങൾ തന്നെ കാസിയോട് ചോദിച്ചു നോക്ക്, ഇന്നലെ രാത്രി അവൻ എവിടെയായിരുന്നു? ഇന്നലെ രാത്രി അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് അത്താഴം കഴിച്ചത്. പക്ഷേ അത് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല. നിനക്ക് പേടിയൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. ഞാൻ കാസിയോടൊപ്പം വൈദ്യന്റെ അടുത്ത് പോകാം. നിങ്ങൾ രണ്ടുപേരും കൊട്ടാരത്തിൽ ചെന്ന് ഒതെല്ലയോടും ഡെസ്റ്റിമോണിയോടും ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കണം. വേഗമാട്ടെ. Thank you.
ഗൗരവമായ കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങളെ ഞാൻ വിളിച്ചു പറയുക, ഇവളുടെ പട്ടുപോലുള്ള ശരീരത്തിൽ ഒരു പോരൽ പോലും ഏൽപ്പിക്കാതെ, ഒരു തുള്ളി രക്തം വീഴിക്കാതെ എനിക്കവളെ കൊല്ലണം. അല്ലെങ്കിൽ ഇവൾ കാരണം ഇനിയും അനേകം പേർ വഴിവീഴും. എനിക്ക് വീണ്ടും തെളിക്കാം. പക്ഷേ ഈ വിളക്കണങ്ങ എന്റെ സുന്ദരി ഞാനും നിന്നോടൊപ്പം നിരട്ടില്ല. ുമ്പോൾ വിട്ടുപോയ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ ഇപ്പോൾ അതോർത്ത് പ്രാർത്ഥിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് കുംഭസാരിക്കു വേഗം വേണം. മരിക്കാൻ തയ്യാറാവാതെ നിന്നെ എനിക്ക് കൊല്ലാൻ സാധിക്കില്ല. നിന്റെ ആത്മാവ് നരകത്തിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. വേഗം വേണം. അങ്ങ് മരണത്തെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അതെ. ദൈവം എന്നോട് കരുണ കാണിക്കട്ടെ. അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് എനിക്ക് പേടി തോന്നുന്നു. എനിക്കറിയാം അങ്ങനെ വെറുതെ പേടിപ്പിക്കുകയാണ്. അതിന് തക്ക തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് പേടി തോന്നുന്നു. നീ ചെയ്തു വന്ന പാപങ്ങൾ ഒന്നോർത്ത് നോക്കിയേ. ഞാൻ അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത വലിയ പാപം? അതെ, അതാണ് നിനക്ക് മരിക്കാനുള്ള കാരണം. ഞാൻ നിനക്ക് തന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ സമ്മാനം, ആ തൂവാല, അത് നീ കാസിയോയ്ക്ക് കൊടുത്തു. കാസിയോയ്ക്ക് ഞാൻ കൊടുത്തുന്നു? ദൈവം സാക്ഷിയായി പറയുകയാണ്, അങ്ങനെ യാതൊരുവിധ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. മുത്തേ, നീ ഇപ്പോൾ മരണശയ്യയിലാണ്. എന്നോട് കള്ളം പറയണോ? ആയിരിക്കാം, പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല. കാസിയോ എനിക്കൊരു സഹോദരനെ പോലെ മാത്രമാണ്. അതെ, മരണനേരത്തും നീ ആ സഹോദരനെ തന്നെ ഓർക്കണം. ഇപ്പോൾ ആ സഹോദരന്റെ ഓർമ്മയ്ക്കായി നിന്നെ ഞാൻ സ്നേഹിച്ച് പ്രണയിച്ച്
പറഞ്ഞോ, തെരുവിൽ വലിയ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കാസിയോ കാസിയോ റോഡ്രിഗോയെ കൊന്നിരിക്കുന്നു. കാസിയോ റോഡ്രിഗോയും കൊല്ലപ്പെട്ടു. കാസിയോ അല്ല, റോഡ്രിഗോ മാത്രമാണ് മരിച്ചത്. കാസിയോ കാസിയോ കൊല്ലപ്പെട്ടില്ലേ? ആള് മാറിയാണല്ലോ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ പ്രതികാരം ആകെ പൂർത്തിയായില്ലല്ലോ. നീ അവൾക്ക് ചേർന്ന ഒരാളായിരുന്നില്ല.
തിരിച്ച് കാര്യം തരാൻ. നിങ്ങളെപ്പോലൊരു കഴുതക്കാണല്ലോ
ഇത്രയും നല്ല ഒരു ഭാര്യയെ കിട്ടിയത്. എടി ദുഷ്ട പിശാച്! അങ്ങയുടെ നീരസത്തിന് ഇടവരുത്തുന്നൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലായി കാസിയ, നീ എന്നോട് ക്ഷമിക്ക. you
ഗൗരവമായ ഒരു മുത്തിന്റെ വില മനസ്സിലാക്കാതെ നിഷ്കരണം വലിച്ചെറിഞ്ഞ ഒരധമനായി വേണം ചരിത്രം എന്നെ അടയാളപ്പെടുത്താൻ. എന്നാലും ഡെസ്റ്റിമോണ, അവസാനമായി എന്റെ യാചന സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നീ എന്റെ ആത്മാവിനെ പുണരുക. നീ എന്റെ ആത്മാവിനെ പുണരുക. ഷേക്സ്പിയറുടെ ഡെസ്റ്റിമോണ ഒരു ഹാൻഡിക്യാപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ ഇവിടെ റിഹേഴ്സലിൽ വെച്ച് ഈ കുട്ടി ഒരു വലിയ ഗർത്തത്തിലേക്ക് വീണ് കയ്യുടെ രണ്ടൊടിവോടുകൂടിയാണ് ഈ നാടകം കളിക്കുന്നത്. ഫറവാനി ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നാടകം കളിക്കാതെ ഓപ്പറേഷന് വേണ്ടി ഞാൻ കിടക്കില്ല എന്ന് പറഞ്ഞ് ആ ബെഡിൽ നിന്നിറങ്ങി വന്ന ഈ വലിയ കലാകാരിയോട് വളരെ വിനയപുരസരം എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ കയ്യടി കൊടുക്കുക. ഇതാണ് കലയെ സ്നേഹിക്കുന്ന ആളുകളുടെ ടീന സോണി. ഈ ഇത് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് വലിയ ഒരു അപരാധമാകും എന്നുള്ളത് കൊണ്ടാണ്. നന്ദി, നമസ്കാരം ഈ നാടകത്തെ സ്നേഹിച്ച എല്ലാവർക്കും.